ഹായ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇത് ഞാൻ മറിയം അൽഗവന്തി. കുറച്ച് ദിവസങ്ങളായി ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഈ കൊറോണനെ പറ്റി എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടണം മലയാളത്തില്, കുവൈത്തിലുള്ള മലയാളികളൊന്ന് സമാധാനിപ്പിക്കാൻ, പിന്നെ നമ്മളെ കുറെ ഫാമിലീസ് നാട്ടിലുള്ളവരെ ഒന്ന് കുറച്ച് സമാധാനിപ്പിക്കണമല്ലോ നമ്മളെ കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനൊന്നും ഒരു മൂഡില്ലേനു. പക്ഷേ ഇന്നലെ തൊട്ടിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സീരിയസ് ആവാൻ തുടങ്ങി. ഗവൺമെന്റ് കുറെ നിയമങ്ങൾ ഇറക്കി. അപ്പോ എന്തെങ്കിലും ഒന്ന് പറയണം എന്നുള്ള ആ സമയമായി എന്ന് തോന്നി. ഇപ്പം കുവൈറ്റില് ഇന്ന് March 13, ഇപ്പൊ രാത്രി 8 മണി, ഇതുവരെ 100 ആളാണ് ഇവിടെ കുവൈറ്റില് ഈ അസുഖം പിടിച്ചോല്. 100, ഈ നമ്പർ കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് കൈയണോടത്തിലുള്ള ഒക്കെ ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യാന്. കുറെ നിയമങ്ങൾ ഇറക്കിയിക്കണ്. ഫസ്റ്റ് നമ്മക്ക് ചെയ്യാൻ പറ്റണ, നമ്മൾ ഓൾറെഡി അൽഹംദുലില്ലാ എല്ലാവരും വൃത്തിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ സമയത്ത് കുറച്ചൊന്ന് വൃത്തി യാസ്തിയായിട്ട് നമ്മൾ കാണിക്കണം. രണ്ടാമത്തെ കാര്യം, ഗവൺമെന്റ് 5 നേരത്തെ നിസ്കാരം വരെ പള്ളിയിലത്തെ നിർത്തിയിക്കണ്. ഈ സിറ്റുവേഷൻ കഴിയണവരെ എന്താന്ന് പറഞ്ഞാല്, കൂടുതൽ ആൾക്കാർ ഒരു സ്ഥലത്ത് ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോ നമ്മൾ അതൊന്ന് മനസ്സിലാക്കുക, കൂടുതൽ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോവാതെ നിൽക്കുക. ഈ സമയത്ത് പള്ളി മാത്രമല്ല, വേറെ ഏത് സ്ഥലം ഉണ്ടെങ്കിലും, ഇപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ വരെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാള് പോവുക, വാങ്ങാനുള്ള വാങ്ങിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരിക. പിന്നെ February 27 തൊട്ടിട്ട് അതിന്റെ ശേഷം ആരാണ് കുവൈറ്റിലേക്ക് വന്ന്, അവർക്ക് ഒരു ചെക്കപ്പ് ഉണ്ട്. ആ ചെക്കപ്പ് എന്തായാലും പോയി ചെയ്യണം, എന്തായാലും പോയി ചെയ്യണം, എന്തായാലും പോയി ചെയ്യണം. ആ ചെക്കപ്പ് മിഷ്രിഫിലാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പത്താക്ക എവിടാണ്, ഏത് ഏരിയയിലാണ്, അതിന് ഓരോരോ ഏരിയക്ക് ഓരോരോ ദിവസമുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് പോയിട്ട് ആ ചെക്കപ്പ് എന്തായാലും നടത്താം. February 27 തൊട്ടിട്ട് അതിന്റെ ശേഷം കുവൈറ്റിലേക്ക് എത്തിയ ആൾക്കാർ ഇന്ന് രാത്രി ചിലപ്പം ഒരാഴ്ചത്തേക്ക് എയർപോർട്ട് അടിക്കും. ചിലപ്പം ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടും ഒരു ഫ്ലൈറ്റ് ഇങ്ങോട്ടും ഇല്ല. മീൻസ് ഇന്ത്യയിലേക്ക് മാത്രമല്ല, ലോകം മൊത്തം ഉള്ള ഫ്ലൈറ്റ് നിർത്തു എന്നുള്ള ഒരു വാർത്ത ഉണ്ട്. പക്ഷെ അത് ഇതുവരെ കൺഫേം അല്ല. പക്ഷെ അങ്ങനത്തെ ഒരു വാർത്ത ഉണ്ട്. ഇത് ഫുള്ളും ഗവൺമെന്റ് ചെയ്യണേ ഈ വൈറസിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ വൈറസ് കുവൈറ്റിൽ ഇല്ലാതാക്കാനാണ്. അപ്പോ പഠിച്ചോനൊന്ന് വിചാരിച്ചിട്ട്, അള്ളാഹനെ വിചാരിച്ചിട്ട് ഗവൺമെന്റ് പറയണ പോലെ തന്നെ ചെയ്യാം. കൂടുതൽ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ സമയത്ത്. കൂടുതൽ വൃത്തിയിൽ നടക്കുക. പിന്നെ മെന്യാന്ന് ആൾക്കാർ ഒരുപാട് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ജൊമയിലും ഒക്കെ ആൾക്കാർ നിറഞ്ഞി ഫുഡ് വാങ്ങിക്കാന്. അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഫുഡിനൊരു കുറവും ഇൻഷാല്ല കുവൈത്തിൽ ഉണ്ടാവില്ല. ഇവിടെ സ്റ്റോറിലുള്ള ഫുഡ് 6 മാസം മുന്നോട്ടേക്കുള്ള ഫുഡ് ഉണ്ട്. ഗവൺമെന്റ് അതിന് തയ്യാറാണ്. 1990 ഇറാഖും കുവൈത്തും ആയിട്ടുള്ള യുദ്ധമായപ്പോ 7 മാസം നമുക്ക് ഒരു കുറവും ഇല്ലേനും, ഫുഡിന്റെ ഒരു കുറവും ഇല്ലേനും കുവൈത്തിൽ ആ സമയത്ത് യുദ്ധമായിട്ട്. ഇപ്പൊ ഒരു ചെറിയ വൈറസ് ഉണ്ടായിട്ട് നമുക്കൊരു ഫുഡിന്റെ കുറവ് ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനത്തെ ഒരു കുറവും ഇൻഷാല്ല ഉണ്ടാവൂല. അപ്പോ ഒന്ന് കുറച്ച് മനസ്സ് സമാധാനിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക, കീപ് ക്ലീൻ, വീട്ടിൽ തന്നെ നിൽക്കുക. ഈ സമയത്ത് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. ഒരുവിധം കോളേജ്, സ്കൂള്, ഓഫീസുകള്, ഗവൺമെന്റ് സെക്ടേഴ്സിലുള്ള എല്ലാ മിനിസ്ട്രീസ് എല്ലാം ഈ സമയത്ത് പൂട്ടിയേക്കണ്. ജോലി 2 ആഴ്ചത്തേക്ക് ആർക്കും ഒരു ജോലിയും ഇല്ല. എല്ലാവരും വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഈ നിയമങ്ങൾ ഇറക്കിയത്. അപ്പോ നമുക്ക് ചെയ്യാൻ കഴിയണേ, ഗവൺമെന്റ് എന്താ പറയണേ അത് ചെയ്യാം. ഇൻഷാല്ല ഈ പ്രശ്നങ്ങളൊക്കെ അടുത്ത് മാറുമെന്ന് വിചാരിക്കണ്. ഞാൻ പഠിച്ചവനെ പ്രാർത്ഥിക്കണ്. പിന്നെ വേറെ ഒന്നുമില്ല. ഇൻഷാല്ല അടുത്ത വീഡിയോ ഇതെല്ലാം മാറി എന്നുള്ള ആ ഒരു വാർത്ത പറഞ്ഞു കൊണ്ട് ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ടാവട്ടെ. അപ്പോ എല്ലാവരും ഇൻഷാല്ല അടുത്ത് കാണാം. അസ്സലാമു അലൈക്കും.